أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رمضان النبي العظيم وصدق وبلغ رسوله الكريم. الحمد لله رب العالمين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് മുത്തപ്പികളായി ജീവിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ റമളാൻ കൂടി വരവേൽക്കാൻ നമുക്ക് സാധിച്ചു. അതിൽ നിർബന്ധമാക്കപ്പെട്ട വ്രതാനുഷ്ഠാനവും അതുപോലെ തന്നെ നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളും ഇതര സൽക്കർമ്മങ്ങളുമൊക്കെ എല്ലാവർക്കും പരമാവധി നിർവഹിക്കാൻ സാധിച്ചു എന്ന് തന്നെ കരുതാം. അല്ലാഹു സുബ്ഹാനഹു വതആല നാം നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ എല്ലാ ചൈതന്യത്തോടെയും ആത്മീയതയോടെയും തന്നെ സ്വീകരിച്ച് നമുക്ക് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സംസ്കരണ സംബന്ധമായ ഒരു വിഷയം കൂടി റമദാനിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അല ഉഖ്ബിറുകും ബി അഫ്ളി ആയമിൻ കിതാബില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വേദഗ്രന്ഥത്തിലെ വളരെ ശ്രേഷ്ഠമായ സവിശേഷമായ ഒരു ആയത്ത് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. ഹദ്ദസന ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏത് മുസീബത്തും അത് നിങ്ങളുടെ തന്നെ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംഭവിക്കുന്ന എല്ലാ വീഴ്ചകളും വിട്ടുവീഴ്ച ചെയ്തു തരും, പുറത്തു തരുന്നവനാണ് എന്നാണ് ആ ആയത്തിന്റെ സാരാംശം. ഹസൻ ബസരി റഹ്മഹുല്ലാഹ് ഒരിക്കൽ പറയുകയുണ്ടായി, അഫ്ളുൽ ഖുലുഖുൽ മുഅ്മിൻ അൽ അദ്, സത്യവിശ്വാസികളുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം അത് അദ്വാണ്, വിട്ടുവീഴ്ചയാണ് എന്ന് കൂടി പറയേണ്ട. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, റമദാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ നാം സവിശേഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്ന, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നിന്റെ വിശിഷ്ട നാമമാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്നത്, നീയാകട്ടെ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, നാഥ ഞങ്ങളോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ സർവ വീഴ്ചകളും നീ പുറത്തു തരണമേ എന്നാണ് ആ പ്രാർത്ഥനയിലൂടെ രാവിലും പകലിലും സത്യവിശ്വാസികൾ ഓരോരുത്തരും പ്രത്യേകിച്ചും അവസാനത്തെ 10 ദിനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ നാം കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത ഖഫറ എന്ന പദത്തിൽ നിന്നും ഒരല്പം കൂടി പദവിയുള്ള ഒരു പ്രയോഗമാണ്. അതായത് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്,
ഖഫാ എന്ന് പറയുമ്പോൾ നാം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളും അതിന്റെ അനന്തര ഫലങ്ങളും അല്ലാഹു പുറത്തു തരും എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അഫ്വ് എന്ന് പ്രയോഗിക്കുമ്പോൾ അതിലൂടെ നാം ചെയ്യുന്ന തെറ്റുകളുടെ അടയാളങ്ങൾ പിന്നീട് അവിടെ ഉണ്ടാവുകയില്ല എന്നാണ്. ഇസാലത്തു ആസാറു ദംബ് ബിൽ കുല്ലിയ, സംഭവിക്കുന്ന വീഴ്ചകളുടെ എല്ലാ അടയാളങ്ങളെയും പൂർണ്ണമായും നീക്കിക്കളയും എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫയംഹുഹ മിൻ ദീവാനിൽ കിറാമിൽ കാതിബീൻ, ആദരണീയരായ എഴുത്തുകാരുടെ ഏടുകളിൽ നിന്ന് തന്നെ അത് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യപ്പെടും. വലാ യുഖാലിബുഹു ബിഹാ ഫീ യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ അതിനെ സംബന്ധിച്ച ഒരു അന്വേഷണം പോലും ഉണ്ടാവുകയില്ല എന്നാണ്. ഈ അർത്ഥത്തിൽ നമ്മുടെ വിട്ടുവീഴ്ച, നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്ക് പൂർണ്ണമായും റബ്ബ് വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മണൽപ്പരപ്പിലൊക്കെ ഉണ്ടാകുന്ന കാൽപ്പാടുകൾ ഒരു മണൽക്കാറ്റോ അല്ലെങ്കിൽ തിരമാലയോ വന്ന് മായ്ച്ചു കളയുന്നത് പോലെ, അതുമല്ലെങ്കിൽ നമ്മുടെ ഡിവൈസുകളിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റകൾ അത് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് പോലെ, നമ്മിൽ നിന്ന് സംഭവിക്കു പോകുന്ന എല്ലാ വീഴ്ചകളും റബ്ബ് സുബ്ഹാനഹു വതആല വിട്ടുവീഴ്ച ചെയ്തു തരും. ഇന്നല്ലാഹ അഫൂവുൻ ഗഫൂർ, നിശ്ചയം അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ ആലോചിക്കേണ്ടത്, ഈ വിട്ടുവീഴ്ച എന്ന ഗുണം അത് മനുഷ്യർക്കിടയിൽ പരസ്പര ബന്ധം ഊഷ്മളമായി നിലനിൽക്കുന്നതിന് അനിവാര്യമായ ഏറ്റവും സവിശേഷമായ ഒരു ഗുണമാണ്. അതിനപ്പുറത്ത് സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് മനുഷ്യൻ പുറത്തേണ്ടുന്ന ഒരു സാമൂഹിക ധർമ്മം കൂടിയാണ്. നാം സഹോദരങ്ങൾക്കിടയിലായാലും മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലായാലും മറ്റ് സുഹൃത്തുക്കൾക്കിടയിലായാലും രാഷ്ട്രങ്ങൾക്കിടയിൽ തമ്മിലായാൽ പോലും ഈ വിട്ടുവീഴ്ച മനോഭാവം നിലനിർത്താത്തിടത്തോളം അവിടെ എപ്പോഴും അരക്ഷിതാവസ്ഥയും അരാജകത്വവും നിലനിൽക്കും എന്നതാണ് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി. അത്രയധികം പ്രാധാന്യമുള്ള ഒരു മൂല്യം എന്ന നിലയ്ക്കാണ് വിട്ടുവീഴ്ചയെ നമ്മൾ കാണേണ്ടത്. മല്ലാ ഇർഹമുന്നാസ വലാ ഇർഹംഹുന്ന, റബ്ബ് നമ്മളോട് കാരുണ്യം കാണിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, റബ്ബ് നമുക്ക് പുറത്തു തരുമ്പോൾ നാം മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നില്ല എങ്കിൽ, റബ്ബ് നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നമുക്ക് അതേ രീതിയിൽ അതേ പ്രാധാന്യത്തോടെ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരിക്കലും നീതിയാവുകയില്ല എന്നത് ഒരു പ്രകൃതിപരമായി തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ആ അർത്ഥത്തിൽ അർഹുവിനെ നാം കാണേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെ മുന്നിൽ, സഹാബിമാരുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പൂർണ്ണമായും അംഗീകരിക്കുന്ന പിന്തുടരുന്ന ഒരു വിഭാഗത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറയുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞാൻ അറിയിച്ചു തരാൻ പോവുകയാണ്, ആ കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉയർന്ന പദവിയും രമ്യഹർമ്മങ്ങളും ഒക്കെ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടങ്ങുന്നത്. അപ്പോൾ സഹാബിമാർ പ്രതിവിധിക്കുകയാണ്, പറയൂ, ബലാ യാ റസൂലല്ലാ, അതേ പറഞ്ഞുകൊള്ളൂ യാ റസൂലല്ലാ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, അൻ തഹ്ലമ അലാ മൻ ജഹില അലൈക, നിങ്ങളോട് അവിവേകം പ്രവർത്തിക്കുന്നവരോട് നിങ്ങൾ വിവേകത്തോടുകൂടി പെരുമാറണം എന്നതാണ് അതിൽ ഒന്നാമതായി പറയുന്നത്. സാധാരണ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥതയുണ്ടാകും. കാരണം സാധാരണ വിവേകം കാണിക്കുന്നവരോട് പോലും പലപ്പോഴും അവിവേകത്തോടെയും അപമര്യാദയോടെയും പെരുമാറാൻ നമ്മുടെ മനസ്സ് നമ്മെ പ്രേരിപ്പിക്കാറുണ്ട്. പിന്നെയാണ്
അവിവേകം കാണിക്കുന്നവരോട് വിവേകത്തോടുകൂടി പെരുമാറണം എന്ന കൽപ്പനയാണ് അവർക്ക് സ്വീകരിക്കാൻ നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുകയാണ്, നിങ്ങളോട് അവിവേകം പ്രവർത്തിക്കുന്നവരോട് നിങ്ങൾ വിവേകത്തോടുകൂടി പെരുമാറണം. അതുപോലെ തന്നെ നിങ്ങളോട് ബന്ധം മുറിക്കുന്നവരോട് നിങ്ങൾ ബന്ധം ചേർക്കണം. നിങ്ങളോട് ബന്ധം മുറിക്കുന്നവരോട് നിങ്ങൾ ബന്ധം ചേർക്കണം. ബന്ധം മുറിയുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ സാമ്പത്തികമായ ഇടപാടുകളാകാം, അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴൊന്നും നമ്മളെ പരിഗണിച്ചില്ല എന്നാകാം, അല്ലെങ്കിൽ ഒരു സംസാരത്തിലെ ചെറിയ ഒരു വീഴ്ചയാകാം. ഏതായാലും ശരി, ഏതർത്ഥത്തിൽ ബന്ധം തകർന്നാലും നിങ്ങളായിരിക്കണം ബന്ധം ചേർക്കുന്നതിന് മുന്നിൽ നിൽക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിഷേധിക്കുന്നവരോട് നിങ്ങൾ നൽകണം. നിങ്ങളോട് അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്ക് നിങ്ങൾ നൽകണം. ചില സന്ദർഭങ്ങളിലൊക്കെ പല കമ്മിറ്റികളിലും ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. ഇന്ന ഇന്ന ആളുകളുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടണം, ഇന്ന ഇന്ന ആളുകൾക്ക് നമ്മൾ നൽകണം എന്ന ചർച്ചകളൊക്കെ ഉയർന്നു വരുമ്പോൾ ചിലരൊക്കെ അഭിപ്രായ പ്രകടനം നടത്താറ്, അവരെ കൊണ്ട് നമുക്കെന്താണ് പ്രയോജനം, നാം എന്ത് നൽകിയിട്ടും അവർ നമ്മളോട് അനുഭാവം പുലർത്തുന്നില്ലല്ലോ, നമുക്ക് ആവശ്യമായ ഒരു തരത്തിലുള്ള സപ്പോർട്ടോ സഹായമോ അവർ നൽകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്, നിങ്ങളോട് അവകാശങ്ങൾ നിഷേധിച്ചാൽ പോലും നിങ്ങൾ അവർക്ക് നൽകണം. അതുപോലെ തന്നെ നിങ്ങളോട് അക്രമം പ്രവർത്തിച്ചവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. നിങ്ങളോട് അക്രമം പ്രവർത്തിച്ചവരോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. നമുക്കറിയാം, ഒരു വശത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ ഈ അർത്ഥത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രാധാന്യത്തെ വളരെ വളരെയധികം ഊന്നി പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുമ്പോൾ മറുഭാഗത്ത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ നിരന്തരം നാം കേൾക്കുകയും വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ന്യൂസുകൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒരു പ്രതികാര ദാഹത്തിലേക്ക് തള്ളിവിടുന്ന സ്വഭാവത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ഈ അർബിനു വേണ്ടി നാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതും ഈ അർബിനെ സംബന്ധിച്ച യാഥാർത്ഥ്യം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ഒരു വീണ്ടും വിചാരത്തിന് സഹായകരമായ രീതിയിലുള്ള നിർദ്ദേശം എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ കാണണം എന്നുകൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അഭ്യാപനത്തിൽ നാം കാണേണ്ടത്. അവിവേകം പ്രവർത്തിക്കുന്നവരോട് വിവേകത്തോടെയും നമുക്ക് അവകാശങ്ങൾ നിഷേധിക്കുന്നവരോട് അവർക്ക് നൽകിക്കൊണ്ടും നമ്മളോട് ബന്ധം മുറിക്കുന്നവരോട് ബന്ധം ചേർത്തുകൊണ്ടും നമ്മളോട് അക്രമം പ്രവർത്തിക്കുന്നവരോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും നിങ്ങൾ നിലകൊള്ളണം എന്ന് സഹാബിമാരോടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭ്യാപനം അത് വളരെ പ്രാധാന്യത്തോടുകൂടി നിലവിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ നാം പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന പാഠം എന്ന നിലയ്ക്ക് സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ വിട്ടുവീഴ്ച എന്ന ഗുണം ഇസ്ലാമിക ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും പ്രവാചകന്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ഖലീഫമാരുടെ ജീവിതത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഖുദിൽ അഖ്വ വഅ്മുറു ബിൽ ഉറുഫ് വഅഅ്രിദ് അനിൽ ജാഹിലീൻ. വിട്ടുവീഴ്ചയും വിനയവും ഒരു സാമൂഹിക ധർമ്മം എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയായി തന്നെ സ്വീകരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ശൈലിയെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ തന്നെ ഉദ്ധരിക്കുന്നത് ഫബിമാ റഹ്മതിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബ് ലൻ ഫള്ളു മിൻ ഹൗലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരുഷ പ്രകൃതനായിരുന്നുവെങ്കിൽ നബിയുടെ ചുറ്റുനിന്നും ആടുകൾ ഓടി അകലുമായിരുന്നു. എന്നാൽ വളരെ വിനയത്തോടെയും സൗമ്യതയോടെയും സഹിഷ്ണുതയോടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ അഭിമുഖീകരിച്ചതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ
കൂടുതലായി വന്നത് എന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുക എന്നത് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും എന്ന് പറയുമ്പോൾ എല്ലാവരും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഒരുപക്ഷെ ഏറ്റവും ചെറിയ തലമായ കുടുംബം മുതൽ സാമൂഹിക മേഖലയിൽ ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നവരാണ് സത്യവിശ്വാസികൾ. മനുഷ്യർക്കു വേണ്ടി നിയോഗിക്കപ്പെട്ടവർ എന്ന നിലയ്ക്ക് എല്ലാ മേഖലകളിലും പുലർത്തേണ്ടുന്ന സാമൂഹികമായ ധർമ്മം എന്ന നിലയ്ക്കും മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകുന്നതിന് അനിവാര്യമായ മൂല്യം എന്ന നിലയ്ക്കും ഈ വിട്ടുവീഴ്ച നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ ഉണർത്തുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ തീക്ഷ്ണമായ പരീക്ഷണങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. തന്നോടൊപ്പമുണ്ടായിരുന്ന ആളുകൾ തന്നെ നിർദ്ദേശം ലഭിക്കുന്നതിന് മുമ്പ് സ്വന്തം സ്ഥാനത്ത് നിന്ന് മാറിപ്പോയതിന്റെ ഫലമായി അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുകയും ഒട്ടേറെ പേർ രക്തസാക്ഷികളാവുകയും ചെയ്യേണ്ടി വരുന്ന സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൃതദേഹം അബു സുഫിയാനിന്റെ ഭാര്യ ഹിന്ദു ചവച്ചു കുട്ടിയതുമായി ബന്ധപ്പെട്ട് രോഷം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇനിയൊരവസരം ഉണ്ടാകുകയാണെങ്കിൽ കുറൈശികളുടെ ഭാഗത്തു നിന്നും 70 പേരെ ഇതേപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പ്രതിജ്ഞയെടുക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല തിരുത്തുകയാണ്. ഒരിക്കലും അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹ ക്കെതിരെ അപവാദ പ്രചരണം ഉണ്ടാകുന്ന സന്ദർഭം യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ മാല നഷ്ടപ്പെടുകയും ആ മാല തെളിഞ്ഞു പോകുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സംഘം യാത്ര പുറപ്പെട്ടു പോവുകയും അവസാനം ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ സഫ്വാന്റെ ഒട്ടകത്തിന്റെ പുറത്ത് ഒറ്റയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരേണ്ടി വരുന്നത്. ആ സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, പ്രത്യേകിച്ചും കപട വിശ്വാസികളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബിനും ജൂതന്മാരും ചേർന്ന് ഇവർക്കെതിരെ അപവാദ പ്രചരണം കാര്യമായി അങ്ങ് നടത്തുകയുണ്ടായി. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ സന്ദർഭത്തിൽ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതനായിരുന്ന മിർതഹ് ബിൻ ഉസാഫ എന്ന് പറയുന്ന ആളും ഈ അപവാദ പ്രചരണത്തിൽ ചേർന്നു എന്നറിഞ്ഞു. അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം മഹത്തനായി. അവസാനം അള്ളാഹു ഇത് ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആയത്ത് അവതരിപ്പിക്കുമ്പോൾ ആ സമയത്ത് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതിജ്ഞ ചെയ്യുകയാണ്, ഇനി ഞാൻ മേലാൽ മിർതഹ് ബിൻ ഉസാഫയ്ക്ക് ഒരു ആനുകൂല്യവും നൽകുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് ചെയ്തത്. സ്വാഭാവികമായി ആർക്കും അതിനോടൊരു രോഷവും പ്രതികാര മനസ്സും ഉണ്ടാവുകയും ചെയ്യും. സഹാബിമാർക്ക് വരെ ഇത്തരത്തിലുള്ള പ്രതികാര മനസ്സുണ്ടായിത്തീരുന്നു. ഇവിടെ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഒരു പ്രതികാര മനസ്സുണ്ടാകുമ്പോൾ അള്ളാഹു അതിന് എതിരെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവതരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അത്തരം ഒരു പ്രതിജ്ഞ എടുക്കരുത്. നിങ്ങൾ ഔദാര്യമുടയവരായ, നിങ്ങൾ സാമ്പത്തികമായി ഭദ്രതയുള്ള, അനുഗ്രഹമുടയവരായ ആളുകൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു ശപഥം ചെയ്തു പോകരുത്. അഗതികൾക്കും അടുത്ത ബന്ധുക്കൾക്കും മുഹാജിറുകൾക്കുമൊക്കെ നൽകുന്ന കാര്യത്തിൽ ഒരിക്കലും അത് തടസ്സപ്പെടുത്തരുത്. അതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിന്തിരിയരുത്. ഇതുവരെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതെന്തോ അത് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം എന്ന നിർദ്ദേശം വരികയാണ്. വല്യ അഹു വല്ല സഹു, നിങ്ങൾ വിട്ടുവീഴ്ചയോടെയും വിശാല മനസ്കതയോടെയും സമീപനം സ്വീകരിക്കണം എന്ന് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ നിലപാടിന്റെ വിഷയത്തിൽ അല്ലാഹു ഖുർആനിലൂടെ ഉദ്ഘോഷിപ്പിക്കുകയാണ്.
അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ വിട്ടുവീഴ്ചയോടെയും വിശാലമനസ്കതയോടെയും നിങ്ങൾ സമീപനം സ്വീകരിക്കണം, നിലപാട് സ്വീകരിക്കണം. വല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ് എന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ജീവിത കാലഘട്ടത്തിലും ഇത്തരം നിലപാടുകൾ തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ത്വാഇഫിൽ അബൂ താലിബിന്റെ പിന്തുടർന്ന അബൂ താലിബിന്റെയും അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെയും വഫാത്തിന് ശേഷം നിസ്സഹായനാകുന്ന സന്ദർഭത്തിൽ ത്വാഇഫിലേക്ക് ഹിജ്റ പോകേണ്ടി വരുമ്പോൾ അവിടെ നിന്നും പ്രതികൂലമായ അനുഭവം ഉണ്ടാകുന്ന സന്ദർഭത്തിലും മലക്കുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹുമ്മ ഗഫർ ലഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അവർ അറിയാത്തവരാണ്, അവർക്ക് പുറത്തു കൊടുക്കണം എന്ന വിട്ടുവീഴ്ചയുടെ നിലപാടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത്. ഫത്ഹ മക്കയുടെ സന്ദർഭം പരിശോധിച്ചാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ സന്ദർഭത്തിൽ സ്വന്തം നാട്ടിൽ നിന്ന് ആറ്റിയോടിക്കാൻ പോലും ദൃഢരായ ആ മനുഷ്യർ ശേഷം നിരവധി തവണ പ്രവാചകനോട് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ ആ വിഭാഗം, പ്രവാചകന്റെ അനുയായികൾ ഒരുപാട് പേർ, അവർ മുഖേന രക്തസാക്ഷികളാകേണ്ടി വന്ന സന്ദർഭങ്ങൾ ഇതൊക്കെ മുന്നിലുണ്ടായിരിക്കെ പ്രവാചകൻ ജേതാവായി നിൽക്കുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ മുമ്പിലുള്ള അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്ന നിലപാടും വിട്ടുവീഴ്ചയുടേതാണ്. ഇന്ന് നിങ്ങൾ സ്വതന്ത്രനാണ്, നിങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയുമില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് വേണ്ടി ഇറച്ചിയിൽ, ആട്ടിറച്ചിയിൽ വിഷം കലർത്തി നബിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച സംഭവത്തിലും സഹാബിമാർ അങ്ങേയറ്റം വൈകാരികമായി പ്രതികരിക്കുന്ന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാപ്പ് കൊടുക്കുന്നതാണ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധുവുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ചാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരമല്ല വീട്, താമസിക്കുന്ന ഇടം വളയുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ അവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ സഹാബിമാർ ഉസ്മാനുവിനെ അഹ്വാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതിനോട് പ്രതികാരം ചെയ്യട്ടെയോ എന്ന്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത്തരം ആത്മഹത്യപരമായ നിലപാട് എന്ന് ഏതൊരാൾക്കും തോന്നുന്ന സന്ദർഭത്തിൽ പോലും സ്വീകരിക്കുന്ന നിലപാട് എന്റെ പേരിൽ ഒരാളും ഇവിടെ രക്തം ചിന്തരുത് എന്ന നിലപാടാണ് ഉസ്മാനുവിനെ അഹ്വാൻ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ചരിത്രത്തിന്റെ നിരവധി സന്ദർഭങ്ങളിൽ ഇങ്ങനെ വിട്ടുവീഴ്ചയുടെ, വിശാല മനസ്കഥയുടെ, സഹിഷ്ണുതയുടെ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ നാം മുമ്പിൽ കാണുന്ന ഏത് വിഷയത്തെയും വൈകാരികമായി സമീപിക്കുന്നതിന് പകരം ജനങ്ങളിൽ നിന്നുള്ള പ്രകോപനങ്ങൾക്കുപരി, അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിൽ നിന്നുള്ള പ്രകോപനപരമായ പ്രവർത്തനങ്ങൾക്കുപരി ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടുന്ന വിഭാഗം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ച പുലർത്തുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം എന്നാണ് യഥാർത്ഥത്തിൽ അവസാനത്തെ പ്രാർത്ഥനയിൽ നാം നിരന്തരമായി അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നാം പ്രതിജ്ഞയെടുക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളോട് ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അർത്ഥത്തിൽ തന്നെ വിട്ടുവീഴ്ച എന്ന ഗുണത്തെ സാമൂഹികമായ ധർമ്മം എന്ന നിലയ്ക്ക് തന്നെ മനസ്സിലാക്കി മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകുന്നതിന് ഉതകുന്ന ഒരു മൂല്യം എന്ന നിലയിൽ തന്നെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ആ അർത്ഥത്തിലാണ് നാം ഇതിനെ കാണേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വഇഫും മിനശ്ശൈത്താൻ തദക്കറു ഫഇദാഹും മുബ്സിറൂൻ. ഇനി ഒരു പക്ഷേ നമ്മെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ, പിശാച് നമ്മളെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ബോധമുണ്ടാകണം ഇസ്ലാമിന്റെ ആചാരങ്ങളെ സംബന്ധിച്ച്. ഉൾക്കാഴ്ചയോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കുവാനും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നാം റമദാനിൽ ആർജിച്ചെടുക്കുന്ന ഓരോ മൂല്യവും
നാം റബ്ബിനോട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെയും സമസൃഷ്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് മാത്രമേ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയൂ എന്ന ബോധ്യത്തോടെ ആ മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്താനും നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. خطبة برباشنا اي تي ميديا واتساب جروب For more details please contact 8547539820